നമസ്കാരം കാരണഭൂതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു തിരുവാതിര വരുത്തി വെച്ച പേരാണത് കാരണഭൂതം ഇതുപോലെ തന്നെ ഒരു കാരണഭൂതം അങ്ങ് പാക്കിസ്ഥാനിലുണ്ട് പക്ഷേ ആ അവിടുത്തെ കാരണഭൂതം ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ പണിയാണ് എട്ടിൻ്റെ ആണോ പതിനാറിൻ്റെ ആണോ എന്നറിയാതെ ആകെ അന്തം വിട്ട് കുന്തമൊഴുങ്ങി നിൽക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈല് അബദ്ധത്തിൽ അവിടെ ചെന്ന് വീണു അതിൽ വലിയ ഞെട്ടി തരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ താലിബാനും പാക്ക് ആർമിയും തമ്മിൽ ഒരു അതിർത്തി തർക്കം താലിബാൻകാരന്മാർ ഒരു എട്ട് പത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെ വിടിവെച്ച് വന്നു അത് ഒരു പരുവത്തിലെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഇതായിപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അത് എവിടെ നിന്ന് ഏത് കൃത്യമായിട്ട് അറിയില്ല ഏത് ഭാഗത്തു നിന്നാണ് ഒരു മിസൈല് അവർ വിക്ഷേപിച്ചതെന്നും അത് കൃത്യമായിട്ട് പാകിസ്ഥാനിൽ വന്ന് വീഴുകയുണ്ടായി ഇവിടെ ഇന്ത്യയുടെ ഒരു മിസൈൽ അവിടെ ചെന്ന് വീണു പകരം ഇന്ത്യയെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിസൈൽ തിരിച്ചിങ്ങോട്ട് വിടാൻ വേണ്ടി അവർ ഒരുങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ആർമിയുടെ കൂട്ടത്തിൽ ഏതോ ഒരു ഉന്നത ഉദ്യോഗ ഉദ്യോഗസ്ഥന് കുറച്ചൊക്കെ കാര്യപ്രാപ്തിയും വിവരമുള്ള ഒരാൾ പറഞ്ഞു വെറുതെ അതിന് പകരം വീട്ടാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് ഇന്ത്യക്ക് ഇന്ത്യയിലോട്ട് മിസൈലൊന്നും വിടാൻ നിൽക്കേണ്ട പഴയ ഇന്ത്യ ഇന്ത്യയല്ല ഒരെണ്ണം എടുത്തോട്ട് വിടും അന്മാർ പത്തെണ്ണം എടുത്ത് വിടും പിന്നെ പണിയാവും അതുകൊണ്ട് എന്തായാലും ഒന്നോരുണ്ടോ പ്രസ്താവനയിൽ ഒതുക്കി ഇമ്രാൻഖാൻ അങ്ങ് പത്തി താഴ്ത്തിയാണ് അതിനൊപ്പം തന്നെ അവിടെ അവിശ്വാസ പ്രമേയം അദ്ദേഹത്തിനെതിരെ വരുന്നു കഷ്ടിച്ചിപ്പോൾ അത് അവിടുത്തെ പാർലമെൻറ്റിൽ വന്നപ്പോൾ അദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടു കേസ് കോടതിയിലിരിക്കുന്നു ആകെ ജക അവിടെ ഒരു സ്വരൂവുമില്ല ഇമ്രാൻഖാൻ എന്ന വ്യക്തിക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന അതേ ദിവസം തന്നെ കഷ്ടകാലത്തിന് ചെന്ന് റഷ്യ ചെന്ന് ചാടിക്കൊടുത്തു പൊള്ളി പുടിഞ്ഞെ കാണാൻ വേണ്ടി പോയതാണ് പുടിഞ്ഞെ കാണാൻ പറ്റിയില്ല പക്ഷേ അവിടെ ആ സമയത്ത് തന്നെ ചെന്നതുകൊണ്ട് യൂറോപ്യൻ യൂണിയനും നാറ്റോയും അമേരിക്കയെല്ലാം കൂടെ പിണങ്ങുകയും ചെയ്തു ഇപ്പോഴും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും കാരുണ്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എങ്ങി ഇങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് പോകുന്നത് അമേരിക്ക എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ബില്യൺ ഡോളറിൻ്റെ സഹായമാണ് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിലാണ് അവർക്ക് കിട്ടുന്നത് ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്നു എന്ന് പറഞ്ഞ് കിട്ടും പിന്നെ അല്ലാതെ ഭക്ഷണമായിട്ടും ഗോതമ്പായിട്ടും ഒക്കെ കിട്ടും നമ്മളും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യ കുറേ കാലമായിട്ട് അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം ഇല്ലേ ഇല്ലാത്തപ്പോൾ മെട്രിക് ടൺ കണക്കിനാണ് അവിടെ ഗോതമ്പും അരിയും ഒക്കെ എത്തിച്ചു കൊടുത്തത് താലിബാനെ പോലെ ഒരു ഭീകര സംഘടന നമ്മുടെ കൊടിയും പിടിച്ചുകൊണ്ട് നമ്മുടെ ദേശീയപതയും പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് കീജയിൽ വിളിക്കുന്ന കാഴ്ച വരെ നമുക്ക് കാണേണ്ടി വന്നു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് തൊട്ടടുത്തുള്ള ശ്രീലങ്ക ശ്രീലങ്ക നമ്മുടെ സൗഹൃദം വേണ്ട എന്ന് വെച്ചിട്ട് പോയി ചൈനയ്ക്ക് കൊണ്ട് കൈ കൊടുത്തതാണ് ചൈന ചതിക്കുമെന്നുള്ള കാര്യം ഈ ലോകത്ത് ഒട്ടുമിക്കവർക്കും അറിയാം പക്ഷേ അവർക്ക് മാത്രം മനസ്സിലായില്ല ഇപ്പം കണ്ടു കയ്യും കാലത്ത് അവരെ സഹായിക്കാനും നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് വേറൊരു രാജ്യവുമില്ല അപ്പോൾ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം സുഹൃത്തും വഴികാട്ടിയും ഒക്കെ ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ലാത്ത ഒരാളാണ് എവിടുന്നൊക്കെയാണ് പണി വരുന്നതെന്ന് ഒരു പിടുത്തവും തൊട്ടതെല്ലാം അദ്ദേഹത്തിന് പിഴക്കെയാണ് ഇപ്പം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് നിങ്ങൾ അത് മറന്നേക്ക് പുറത്തേക്ക് എന്നുള്ള ഒരു ഒരു സ്വാഭാവികമായ രീതിയിൽ നമ്മൾ അന്നതിന് പ്രതികരിച്ചതാണ് പക്ഷെ അവർക്കത് പോരാ മുമ്പ് നമുക്കെല്ലാം നമ്മളെല്ലാം കേട്ടിട്ടുള്ള പോലെ തന്നെ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എല്ലാക്രമണമായിരുന്നു അവിടുത്തെ തന്നെ ചിലപ്പോൾ ഒരാൾ ചെയ്യും പിന്നെ അത് കാര്യമാവും കുറേ പേര് അവിടെച്ചാവും കുറേ പേർ പേര് ഇവിടെച്ചാവും കുറേ നാളുകൊണ്ട് എന്തായാലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പങ്ങളുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവിടുന്ന് കയറ്റിവിടുന്ന തീവ്രവാദികളെ ഭീകരവാദികളെ കൊണ്ടുള്ള ശല്യമേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആർമിക്ക് തന്നെയാണ് മേൽക്കൈ അവർ പതിവ് പോലെ തന്നെ ഇപ്പുറത്തോട്ട് കയറാൻ ശ്രമിക്കും നമ്മുടെ ആർമി ഓടിച്ചിട്ട് പിടിച്ച് ഏതെങ്കിലും മൂല കിട്ട് വിടവിച്ചു കൊല്ലും ഇടയ്ക്ക് നമുക്കും നമ്മുടെ വിലപ്പെട്ട ജവാന്മാരുടെ ജീവനും പോവാറുണ്ട് പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ് അതേപോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ശക്തി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഒരെണ്ണം അബദ്ധത്തിൽ അങ്ങോട്ട് വീണപ്പം ബുദ്ധിയുള്ള ആരോ പറഞ്ഞു വേണ്ട പോട്ടെ തിരിച്ചങ്ങോട്ട് വിടാമെന്ന് നിൽക്കണ്ട അതെല്ലാം പറഞ്ഞൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതാ ഇപ്പോൾ ഇറാനി നിന്ന് വീണിരിക്കുന്നു അതാണ് അവരുടെ സുഹൃ രാഷ്ട്രവും കൂടെയാണ് എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈഡിൽ ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടെ സൗദിയും യമൻ ഹൂദികളും തമ്മിൽ വേറെ അവർ വീണ്ടും ഡ്രോണോ മിസൈലോ എടുത്തിട്ട് സൗദിയിലോട്ട് വിടുന്നുണ്ട് ഇപ്പം ഇതെല്ലാം വരുന്ന് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് പാകിസ്ഥാനാണ് ആദ്യന്തികമായിട്ട് കാരണം സൗദിയിലെ എണ്ണ സംഭരണശാലയിലും മറ്റുമൊക്കെയാണ് ഇവന്മാരും ഈ മിസൈലും ഇട്ടുകൊണ്ടിരിക്കുന്നത് എണ്ണയുടെ വില കൂടും ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതും ഒരു അന്താരാഷ്ട്ര വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് സൗദിയോ മറ്റോ കൊടുത്ത വിമാനത്തിലാണ് കടം കയറിപ്പോയി ഇമ്രാൻഖാൻ യാത്ര ചെയ്യേണ്ടി വന്നത് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രസിഡന്റും ഒക്കെ സ്വന്തം വിമാനത്തിലാണ് പോകുന്നത് ആ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം അപ്പോഴാണ് കൂനിമയെ കുരുപോലെ ഈ അയൽ രാജ്യത്തു നിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അബദ്ധത്തിലാണ് വീണതെങ്കിൽ അവിടുന്ന് ആരാണെടുത്ത് വിട്ടെന്ന് ഒരു പിടുത്തമില്ല ഇവർ പറയുമ്പോൾ എല്ലാവരും ആണ് എന്ന് പറയുമ്പോഴും ഒരു അഞ്ഞൂറ് കൂട്ടരാണുള്ളത് സുന്നി സിയ അഹമ്മദീര് മുഹമ്മദീര് അങ്ങനെ ഒരുപാട് എണ്ണം കിടക്കെയാണ് ഇപ്പം സൗദി സുന്നിയാണ് ഇറാനും അതേപോലെ തന്നെ യമനുമൊക്കെ ഷിയ ഭൂരിപക്ഷ പ്രദേശമാണ് അവർ തമ്മിൽ ഒരു സ്ഥലമാണ് അവർ തമ്മിൽ അടിയാണ് ഇതാണ് ഇപ്പോൾ ഒരു സടി നടന്നത് ഇനി ഇവർ തമ്മിൽ വല്ല യുദ്ധം ചെയ്യുമോ ആ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കൂടും നമ്മളെയും ബാധിക്കും പാകിസ്ഥാനെയും ബാധിക്കും പക്ഷേ നമ്മളത് തരണം തരണം ചെയ്യും പാകിസ്ഥാൻ്റെ അവസ്ഥയോ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള രാജ്യമാണ് അത് തകർന്നു കഴിഞ്ഞാൽ നമ്മളെയും ബാധിക്കും എത്ര ബാധിക്കില്ല എന്ന് പറഞ്ഞാലും നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും നമുക്കും ഒരു പരിമിതിയുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ അഫ്ഗാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീലങ്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നമ്മുടെ കാരണഭൂതം ഉണ്ടാക്കുന്ന ആ ഗുലുമാലുകളൊക്കെ നമുക്കറിയാം അതു പിന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുമെന്ന് വെക്കാം പക്ഷേ പാകിസ്ഥാൻ മറ്റൊരു സ്വതന്ത്ര രാജ്യമാണ് അവിടെ ഇങ്ങനെ ഓരോ ദിവസവും പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് കൂപ്പ് ഊത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള കാരണഭൂതം തൽക്കാലം ആ കാരണഭൂതം ജീവനൊന്നും അപകടം കൂടാതെ നിൽക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായി തീർന്നിരുന്നെങ്കിൽ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്